ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പിക്കിൾ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഗൾഫ് കൺട്രീസിലുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആയ ഒന്നാണ് ഡേറ്റ്സ്. ഇപ്പോൾ ഗൾഫിൽ മാത്രമല്ല എല്ലായിടത്തും ഈസി ആയിട്ട്, നാട്ടിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഡേറ്റ്സ്. ഇവിടെ ഡേറ്റ്സിൻ്റെ സീസണിലൊക്കെ ഇഷ്ടം പോലെ എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളിത് കുറേ അവൈലബിൾ ആയിരിക്കുന്ന ടൈമിൽ പിക്കിളായിട്ടും ജാമായിട്ടൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ ഡിഷസിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതെന്ന്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 500 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ ഏകദേശം ഒരു 15-20 അല്ലി വെളുത്തുള്ളി, അത്യാവശ്യം നല്ല വലുപ്പുള്ള വെളുത്തുള്ളിയാണ്, നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വല്ലാണ്ട് വലുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഡേറ്റ്സെല്ലാം നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തുള്ള അതിൻ്റെ സീഡെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി. പിന്നെ ഞാൻ നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 പച്ചമുളക്, അത്യാവശ്യം നന്നായിട്ട് എരിവുള്ള പച്ചമുളകാണ്. പിന്നെ അത്യാവശ്യം കറിവേപ്പില വേണം. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പുള്ള ഒരു ഇഞ്ചി, ഒരു 1.5 ഇഞ്ച് വലുപ്പുള്ള ഒരു ഇഞ്ചി നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ട് എരിവുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കായം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. കാശ്മീരി ചില്ലിയും നമ്മുടെ എരിവുള്ള നോർമൽ സാധാരണ ചില്ലി പൗഡർ ഇല്ലേ, അതും കൂടി മിക്സ് ആക്കിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് നല്ലെണ്ണ. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് തന്നെ നൈസായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് കടുകും ഉലുവയും കൂടി ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നന്നായിട്ട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായിട്ട് കടുക് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ, കാരണം വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. വെളുത്തുള്ളി അച്ചാറും ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി അധികം വേണ്ട, ഇഞ്ചിയുടെ അധികം വല്ലാണ്ട് ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പിക്കിളിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇതിൻ്റെ എല്ലാം ഫ്ലേവർ ഈ എണ്ണയിലേക്ക് പിടിക്കുന്ന ഒരു ഇതിൽ, ഓവറായിട്ട് നമുക്ക് മൊരിഞ്ഞു പോകുന്ന രീതിയിൽ ആവരുത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ഏകദേശം ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കും. ഈ ഓയിലിലേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുക്കണം, കാരണം ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ ഈ ഓയിലിൽ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഇതിന്. ഈ ഓയിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടുമ്പോൾ ഈ കായത്തിന് നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതും കൂടെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതാണ്, പക്ഷേ ഈ എണ്ണയിലിട്ടിത് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓവറായിട്ട് നമ്മൾ വറുത്തെടുക്കുന്ന പോലെ മൊരിച്ചെടുക്കരുത്, ജസ്റ്റ് ചെറിയ ഫ്ലെയിമിലിട്ടും ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നോർമൽ നമ്മൾ എരിവുള്ള ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ
അളവ് കൂട്ടിയും കുറച്ചും വയ്ക്കാം. എരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ രണ്ടും ഈ രണ്ട് ടേബിൾ സ്പൂൺ വെച്ച് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഈ പച്ചച്ചോയൊക്കെ ഒന്ന് മാറി മസാലപ്പൊടികളുടെ പച്ചച്ചോയൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഈ ഡേറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് തന്നെ സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും മസാല ഒന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം നല്ല ലൈറ്റ് ചൂടുള്ള ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഡേറ്റ്സ് കുക്കാവുന്ന ഒരു ഇതാണ് ഡേറ്റ്സിന്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് തന്നെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എനിക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്ക് തന്നെ അത്യാവശ്യം നന്നായിട്ട് അതിലേക്ക് അതിൻ്റെ ഇതെല്ലാം പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ചധികം കായം പൊടിയും പിന്നെ കുറച്ച് കടുകും ഉലുവയും കൂടിയും വറുത്ത് പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അച്ചാർ റെഡിയായി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ആകെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഡേറ്റ്സിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ ഞാൻ ചേർത്തത് വിനാഗിരിയാണ്. വിനാഗിരി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചും കൂടി കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഇത് ഏകദേശം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, അതിൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ അച്ചാറിൻ്റെ സെയിം കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട്. ഞാൻ ഒരു 2 ഡേയ്സ് ഇങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കി വയ്ക്കാറാണ് പതിവ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ജസ്റ്റ് ഒരു ബോളിൽ ഇതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഒന്നാണ്. കാരണം ലൈറ്റ് മധുരം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം കുറവുണ്ട്, അല്ലെങ്കിൽ നല്ല സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ല, ഇനി നിങ്ങൾക്ക് കുറച്ചധികം പുളി വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് എത്ര കാലം വെച്ചാലും അങ്ങനെ പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല. നല്ല നമുക്ക് ചോറിൻ്റെ കൂടെ പിള്ളേർക്കൊക്കെ അധികം ഒന്നും വേറെ കറിയൊന്നും ഇല്ലാണ്ട് ടൈമിലും കൊടുത്താൽ ഇഷ്ടമാണ് ഒന്നാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.